ഈ വർഷം, അതായത് 2020 ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പലർക്കും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാകും. എന്നാൽ എനിക്ക് ഇതൊരു തോന്നലല്ല. പല കാര്യങ്ങളെക്കുറിച്ചും അടുത്ത് പരിചിന്തിക്കുമ്പോൾ 2020 തന്നെ ലോകം അവസാനിക്കും എന്ന് എൻ്റെ നിഗമനം തീർത്തും വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്നെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് ഞാൻ ഉദ്ദേശിക്കുന്ന ലോകാവസാനം എന്താണെന്ന് വിവരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ലോകാവസാനം എന്നത് ഒരു അപ്പോക്കാലിപ്സ് അല്ല. ഒരു സുനാമിയോ ഭൂമികുലുക്കമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഒരു ഉൽക്ക വന്ന് ഭൂമിയിൽ പതിച്ച് ഭൂമി ചിന്നിച്ചിതറുന്നതോ ഒന്നുമല്ല. ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും ഇല്ലാതാകുന്നു എന്നതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഇല്ലാതായിട്ട് പുതിയൊരു സെറ്റ് മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങും. അതാണ് എൻ്റെ മൈൻഡിലുള്ള ലോകാവസാനത്തിൻ്റെ കൺസെപ്റ്റ്. ഇത്രയും പെർഫെക്റ്റായ ഒരു ലോകം നശിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നമുണ്ടാക്കുന്ന മനുഷ്യരെ മാറ്റി പുതിയൊരു സെറ്റ് വരുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് റെമഡി. ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കിയിട്ട് ഒരു പ്രത്യേക സെറ്റ് ഓഫ് പീപ്പിൾ മാത്രം ബാക്കിയാകും. ദോസ് മേ ബി ദ മെമ്പേഴ്സ് ഓഫ് സീക്രട്ട് സൊസൈറ്റി. അവരാകാം ഈ സഡൻ ഔട്ട് ബ്രേക്കിന് കാരണം. ഇനി 2020 ലോകാവസാനമാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണങ്ങളിലേക്ക് വരാം. ഒന്ന്, ആദ്യമായി എനിക്ക് പല വർഷങ്ങളായി ഉണ്ടായിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് ഈ കൊറോണ കാലത്താണ്. നമ്മുടെ എൻവയോൺമെൻറ്റിലെ പൊല്യൂഷനാണ് കാരണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചതാണ്, ഇപ്പോൾ ഈ മനുഷ്യർ പൊല്യൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ എൻവയോൺമെൻറ്റ് ഒരിക്കലും ഫ്രഷായി മാറില്ല എന്ന്. പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് ലോകത്തിലെ പൊല്യൂഷനൊക്കെ വളരെ കുറഞ്ഞു എന്ന്. ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു റിന്യൂവൽ പ്രോസസ്സിൻ്റെ തുടക്കം ആണെന്നാണ്. രണ്ടാമതായി, ഈ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ ഒറ്റയടിക്ക് വീഴില്ല എന്നുറപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ശരീരം അടക്കം ചെയ്യാനും മാറ്റാനും ഒന്നും ആരും കാണില്ലല്ലോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മരിച്ചു വീഴുകയാണെങ്കിൽ ഇത് വെറും ഒരു ശവപ്പറമ്പായി മാറുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല, എല്ലാം ക്ലീനായാണ് നടക്കുന്നത്. അങ്ങനെ ആ ചോദ്യത്തിനും എനിക്ക് ഉത്തരം കിട്ടി. 3, ഇനി അടുത്ത കാര്യം 2020 എന്ന വർഷമാണ്. ലോകം അവസാനിക്കാൻ 2020 എന്ന വർഷത്തേക്കാൾ മികച്ച വർഷം വേറെയില്ല. 20 എന്ന അക്കത്തിന് ബൈബിളിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിലേക്ക് അടുത്ത പോയിന്റിൽ വരാം. എന്നാൽ 2020 എന്ന വർഷത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. 2000 വർഷം തുടങ്ങി വെച്ചത് ഒരു പുതിയ മില്ലേനിയമാണ്, ദ തേർഡ് മില്ലേനിയം. ഈ മില്ലേനിയത്തിലെ പുതിയ ഡിക്കേഡ് തുടങ്ങുന്നത് 2020 ദ തേർഡ് ഡിക്കേഡ്. 3 എന്ന നമ്പർ ബൈബിളിൽ ഉടനീളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. ദ നമ്പർ 3 ഓൾവേസ് സിംബോളൈസസ് കംപ്ലീറ്റ്നെസ് ഇൻ ദ ബൈബിൾ. അതുമാത്രമല്ല, ഈ ലോകം മൊത്തം കോംപ്രൈസ് ചെയ്തിരിക്കുന്നത് 3 എന്ന അക്കത്തിലാണ്. 1 carbon and 2 oxygen atoms forms carbon dioxide. സസ്യങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായതും. 3 oxygen atoms forms ozone, the layer which protects all living things from the harmful rays of sun. കൂടാതെ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യം 3 അടിസ്ഥാന കാര്യങ്ങളാണ്, റോ ഫുഡ്, വാട്ടർ ആൻഡ് ഫയർ. അങ്ങനെ പലതും 3 എന്ന നമ്പറിൽ അടങ്ങിയിട്ടുണ്ട്. സോ 2020 ഈസ് എ പെർഫെക്റ്റ് ഇയർ ടു എൻഡ് ദ വേൾഡ്. 4, ഇനി അടുത്ത കാര്യമാണ് 20 എന്ന വർഷത്തിൻ്റെ പ്രത്യേകത. 20 എന്ന വർഷത്തിന് ബൈബിളിൽ വളരെ പ്രാധാന്യമുണ്ട്. ബൈബിളിൽ 20 എന്ന അക്കം മിക്കപ്പോഴും പൂർണ്ണതയുടെ ചക്രങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ഇത് അത്ര വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നില്ല. എന്നാൽ മിക്കപ്പോഴും ഇതൊരു കാത്തിരിപ്പ്, അധ്വാനം അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ ഒരു തികഞ്ഞ കാലഘട്ടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതൊരു പരീക്ഷണവുമായി താരതമ്യപ്പെടുത്തി പ്രതിഫലം നൽകുന്നതൊക്കെ അർത്ഥമാക്കുന്നു. ഫോർ എക്സാമ്പിൾ, യാക്കൂബ് തൻ്റെ അമ്മായിയപ്പനിൽ നിന്ന് ഭാര്യമാരെ മോചിപ്പിക്കാനും സ്വത്ത് തിരികെ ലഭിക്കാനും 20 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ശലമോൻ ദൈവത്തിന് വേണ്ടിയും തനിക്ക് വേണ്ടിയും ഭവനം പണിയാൻ വേണ്ടി വന്നത് 20 വർഷമാണ്. വർഷങ്ങളായി ഇസ്രായേൽ ജനതയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ദുഷ്ടനായ ജാബിൻ എന്ന കനാന്യ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഡെബോറയും ബാരക്കും രക്ഷപ്പെട്ടത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. സൊദോം, ഗൊമോറ എന്നീ നഗരങ്ങളിൽ കുറഞ്ഞത് 20 നീതിമാന്മാരെയെങ്കിലും കണ്ടെത്തിയാൽ അവരെ നശിപ്പിക്കില്ലെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അതായത് നമ്പർ 20 ഒരു ട്രയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊരു കാത്തിരിപ്പ് കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. അത് വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ പ്രതിഫലം ഉദാരവും സ്നേഹം നിറഞ്ഞതുമാണ്. അല്ലാത്ത പക്ഷം ശിക്ഷയാണ്, ന്യായവും ശരിയും. ഇൻ അവർ കേസ് മനുഷ്യർ ഈ ട്രയൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എല്ലാവരെയും അവസാനിപ്പിക്കാൻ ഇതാണ് പെർഫെക്റ്റ് ടൈം.